വെൽക്കം ബാക്ക് ഫുഡ് ആൻഡ് ടിപ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചക്കപ്പൊതി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പഴഞ്ചക്ക വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സീസണൊക്കെ ആയി തുടങ്ങിയില്ലേ, ചക്കൊക്കെ എല്ലായിടത്തും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ലാതെ വീട്ടിലുള്ളത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാനും കൂടെ പറ്റിയാണ്. ഒരു 1 വീക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാം. അപ്പോൾ സ്റ്റോർ ചെയ്യുന്നിടത്തോളം ടേസ്റ്റ് കൂടുന്നൊരു സംഭവമാണിത് ചക്കപ്പൊതി. അപ്പോൾ നമുക്ക് സാധാരണ ഇത് വരിക്കച്ചക്ക വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഞാനത് പഴഞ്ചക്ക വെച്ച് ചെയ്യുന്നുണ്ട്. വരിക്കച്ചക്കനെക്കാട്ടും ടേസ്റ്റ് എനിക്ക് ഇതാ തോന്നിയ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ചക്കക്കുരുവൊക്കെ മാറ്റിയിട്ട് നമുക്കിത് നല്ല ക്ലീൻ ആക്കിയെടുക്കാം. അപ്പോൾ നല്ല മധുരമുള്ള ചക്കയാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 4 ക്യൂബ് ശർക്കര അതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് പൗഡറായിട്ടാണ് ഇതിലിരിക്കുന്നത്. അപ്പോൾ പൗഡർ ആദ്യമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു പാത്രം, നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഈ ചക്ക ഇട്ട് കൊടുത്തിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ 1.5 ഗ്ലാസ് വെള്ളം മതിയാവും. കാരണം ഈ പഴഞ്ചക്കൊക്കെ ഒന്ന് കുക്കായി വരുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ വന്നോളൂ കേട്ടോ. അപ്പോൾ സാധാരണ വരിക്കച്ചക്കയാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ ഒരൊറ്റ വിസിലടുപ്പിച്ചെടുക്കുകയാണ്. ഇത് കുക്കറിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തീരെ നമുക്കൊന്ന് ഒരു ബൈറ്റിന് കിട്ടുകയേ ചെയ്യൂല ഇത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കടി കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. കുറഞ്ഞ ടൈം കൊണ്ട് ആയി കിട്ടും. ഒന്നുകൂടെ അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ശർക്കര ഞാൻ തീരെ ഇട്ട് കൊടുത്തൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി എന്താ കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ തന്നെ ഇത് ഏകദേശം കുക്കായി വരും കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അധികം ഒന്നും ഉടഞ്ഞ് അങ്ങനെ കണ്ട് പേസ്റ്റായി പോകണ്ട കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ഏകദേശം കുക്കായി വന്നു. ഇനി നമുക്ക് അരിപ്പൊടിയാണ് ചേർക്കുള്ളത്. അപ്പോൾ അതിലിടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഉപ്പിട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കായ ടേസ്റ്റ് ഇഷ്ടമാണ് ഇതിലെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതും ചേർക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് ഷുഗറിന് വേണ്ടിയിട്ട് 1 ക്യൂബും കൂടെ ഞാൻ ശർക്കര ഇട്ടിട്ടുണ്ട്. പിന്നെ കുറേശ്ശെ അരിപ്പൊടി ചേർത്തിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഞാൻ കാണിച്ചാൽ ഏത് പരുവത്തിലാവേണ്ടത്. എനിക്ക് ഇതിനൊരു 1.5 കപ്പ് അരിപ്പൊടിയാണ് വേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് അരിപ്പൊടി ഒന്നിച്ചിട്ട് കൊടുക്കാതെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിൽ വേവ് വേണം, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഇങ്ങനെ ഒരു തിക്ക് ഒരു പരുവം, ഒരു ഏകദേശം ഒരു ഒട്ടുന്ന ഒരു പരുവാകുമ്പോൾ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്നത് നിർത്തണേ. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചക്കപ്പൊതി എന്നൊക്കെ പറയുമ്പോൾ ചിലർ പല ഇലയിലൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ വാഴേൻ്റെ ഇലയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുപോലെ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. സ്റ്റീം ചെയ്തെടുക്കുക തന്നെ ചെയ്യാറ്. അതുകൊണ്ട് നമുക്ക് ഓയിലൊന്നും ചേർക്കാത്തതുകൊണ്ട് കേടു വരില്ല. അപ്പോൾ നമുക്കിത് വിദേശത്തൊക്കെ കൊടുത്തു വിടാണെന്നുണ്ടെങ്കിൽ കേടു വരുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിലിരിക്കും. ഒരു 2-3 ദിവസമൊക്കെ ഇരുന്നിട്ട് തണുത്തിട്ട് കഴിച്ചാൽ മതി കേട്ടോ. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതാ ലീഫൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് വാട്ടൊന്നും വേണ്ട, ജസ്റ്റ് അതൊന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി വെക്കുക. ഇനി നമുക്ക് കുറച്ച് ചൂടോടെ തന്നെ അത് തുറന്നിട്ട് നേരെ ഇതിൽക്ക് ഒരു എന്തെങ്കിലും സ്പൂൺ വെച്ചിട്ട് പരത്തി കൊടുത്താൽ മതി. നമ്മൾ കയ്യിൽ ചെയ്യാൻ കഴിയില്ല, നല്ല ചൂടല്ലേ. ചൂടാറാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയായി പോവുകയും ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പരത്തി വെക്കുക. നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുമല്ലോ, അടയുടെ ആ ഒരു അട വേവിക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സ്റ്റീം ചെയ്ത് പിന്നെ ഉണക്കുക അങ്ങനെ എന്തോ ചെയ്യല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പരത്തി വെക്കും. ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ്. അപ്പോൾ ചക്ക കഴിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് അതേ ടേസ്റ്റിൽ നമുക്ക് ആ ചക്ക ഇതിങ്ങനെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല. തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് 1 ദിവസത്തിൽ കൂടുതൽ ഇരിക്കില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റ് മാറ്റം വരും അത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് ഞാനിത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല ഏറ്റവും ഈസി ആയിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഈ ചക്ക നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ശർക്കര കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവുള്ള ചക്കയാണെന്നൊരു ശർക്കര കുറച്ച് അധികം ചേർക്കുക. കാരണം നമ്മൾ അരിപ്പൊടി ഇടുമ്പോൾ ആ ഒരു മധുരം ബാലൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര 3 ക്യൂബ് എനിക്ക് ആവശ്യം വന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ അതാ ഇതുപോലെ ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അകത്ത് എന്തെങ്കിലും ഫില്ലിങ് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അകത്ത് നമ്മൾ അടുണ്ടാക്കുന്ന അകത്ത് ഫില്ലിങ് കൊടുക്കും പോലെ ഒക്കെ ഇതുപോലെ അകത്ത് ഫില്ലിങ് കൊടുക്കാം. ഇത് നമ്മൾ നേരെ ഇത് സ്റ്റീം ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ആദ്യമൊക്കെ കുക്കായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അധികം സ്റ്റീം ചെയ്യൊന്നും വേണ്ട. എന്നാലും നമ്മൾ കുറച്ചല്ല അരിപ്പൊടിയൊക്കെ കുക്കായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്താ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാണ് ഇപ്പോൾ. ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ വീണ്ടും വീണ്ടും പറയാം, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വരിക്കച്ചക്കയാണ് കിട്ടുന്നതെങ്കിൽ അത് കുക്കറിലിട്ട് അടിച്ചാൽ മതി. കുക്കറിൽ ഒരു 2-3 വിസിലടിച്ചാൽ തന്നെ അത് കുക്കായി കിട്ടും. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള മെത്തേഡ് ഇതുപോലെ ചെയ്താൽ മതി. പെട്ടെന്ന് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കൊടുത്ത് വിടാനും ഇപ്പോൾ വിദേശത്ത് കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ തേങ്ങ ഒക്കെ ചേർത്തോളൂ കേട്ടോ. അല്ല അവർക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടി നല്ല അട കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് തുറന്നിട്ടുണ്ട്. കുറച്ച് ചൂടാറിയപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ചൂടുണ്ട്. അപ്പോൾ കഴിച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. പക്ഷേ ചൂടോടെ കഴിക്കണേക്കാട്ട് എനിക്ക് തോന്നിയ ഒരു ദിവസം മുഴുവൻ ഇരുന്നിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ആ ഒരു വാഴയില വാടീൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്യാൻ കൂട്ടുകാരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഒരുപാട് ഗാർഡൻ വീഡിയോസും കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിളിൻ്റെ ഒരുപാട് ടിപ്സും ഗാർഡനിൻ്റെ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്നുള്ള ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ താങ്ക് യു.